നോക്കൂ നിധീഷ്, ഞാനിപ്പോൾ ശ്രീഹരിയോട് പറഞ്ഞൊരു ഉത്തരമുണ്ടല്ലോ, അതായത് സി ബി എസ് ഇ സിലബസിന്റെ അടിസ്ഥാനത്തിൽ, അത് സിമ്പിൾ ലോജിക് ആണ്, സി ബി എസ് ഇ സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സാം നടത്തുമ്പോൾ അത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അതൊരിക്കലും എഴുതി വിജയിച്ച് മുന്നിലേക്ക് വരാൻ പറ്റുക എന്നുള്ളത് അപ്രാപ്യം തന്നെയല്ലേ? അല്ലെങ്കിൽ അതൊരു വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ടാസ്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും ആണ്. മാത്രവുമല്ല, കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി കൂടിയാണ് ഇതുണ്ടാവുക. മറ്റൊരു അപകടകരമായിട്ടുള്ള കാര്യം, ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്ര സർവകലാശാലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ എടുക്കുക. ആ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ച ആളുകളാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഒരു സർവകലാശാലയിൽ എത്തുമ്പോഴാണ് സർവകലാശാലയുടെ ഒരു ജനാധിപത്യവൽക്കരണം നടക്കുക. എങ്ങനെ? വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിലുള്ള, വ്യത്യസ്ത സാമ്പത്തിക ശേഷിയുള്ള, ഒന്നാം തലമുറയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, സ്കൂൾ സിലബസ് വിദ്യാഭ്യാസം എന്നുള്ളത് ആരുടെ സബ്ജക്റ്റാണ്? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കേണ്ടത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. എന്തുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന്റെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട്, അതിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും സ്കൂൾ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം സജ്ജീകരിച്ചിരിക്കുന്നത്? കേരളത്തിനും മണിപ്പൂരിനും ഒരേ സിലബസ് സ്കൂളിൽ പഠിപ്പിക്കുവാൻ സാധ്യമല്ല. കേരളത്തിനും ഒറീസയ്ക്കും അല്ലെങ്കിൽ പഞ്ചാബിലെയും വിദ്യാർത്ഥികളെ ഒരേ സിലബസും ഒരേ തരത്തിലുള്ള സ്കൂൾ സംവിധാനവും അവർക്ക് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഘടകമാണ്. അങ്ങനെ ഒരു പോളിസി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അടിച്ചേൽപ്പിക്കുവാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ലക്ഷ്യമിടുന്നത് പോലെ ചെയ്താൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യ സ്വഭാവം എത്രയെങ്കിലും ഇപ്പോൾ ബാക്കിയുണ്ടോ അതുപോലും തകർക്കപ്പെടുകയും ഈ പറയുന്ന കോച്ചിങ് സെന്ററുകളിൽ പോകാൻ വേണ്ടി പറ്റുന്ന, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുവാൻ വേണ്ടി പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠിക്കുന്നത് സ്റ്റേറ്റ് സിലബസിലാണ്. തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠിക്കുന്നത് സ്റ്റേറ്റ് സിലബസിലാണ്. ഈ വിദ്യാർത്ഥികളോടാണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ സി ബി എസ് ഇ സിലബസിൽ പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണകൂടം ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പോ മെഡിക്കൽ മേഖലയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള കോച്ചിങ് സെന്ററുകളിൽ പോയി ഒരു വർഷം പരിശീലനം നേടുവാൻ വേണ്ടി കാശ് കൊടുത്ത് പരിശീലനം നേടുവാൻ വേണ്ടി ശേഷിയുള്ള ആളുകൾക്ക് മാത്രം ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഒന്ന്. രണ്ട്, നിങ്ങൾ നോക്കൂ, ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും വൈരുദ്ധ്യം എന്താണ് എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഉന്നത സർവ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളെ നിങ്ങൾ എടുക്കുക, സർവകലാശാലകൾ എടുക്കുക, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജെ എൻ യു ആകട്ടെ, അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ആകട്ടെ, അത് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ആകട്ടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകട്ടെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആകട്ടെ, ഈ സർവകലാശാലകളിലെല്ലാം വ്യത്യസ്തമായ തരത്തിലുള്ള ആ സർവകലാശാല നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് ഉള്ളത്. പിന്നോക്കം നിൽക്കുന്ന, ഈ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത സർവകലാശാലകളിലേക്കാണ് ഇത്രയധികം ഗവേഷണ പ്രവർത്തനങ്ങൾ പുറത്തു വരാത്ത, പഠന പ്രവർത്തനങ്ങൾ നടക്കാത്ത, ഈ റാങ്കിങ്ങിൽ പിന്നിലുള്ള സർവകലാശാലകളിലാണ് ഇപ്പോൾ കോമൺ എൻട്രൻസ് ഉണ്ടാക്കുന്നത്. ഗുണനിലവാരം വളർത്തുവാൻ എന്നുള്ള പേരിൽ ഒന്നാം നിരയിലുള്ള സർവകലാശാലകളുടെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടിയിട്ടും അതിനെ തകർക്കുവാനുള്ള അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയും. ഇപ്പോ എല്ലാ കോഴ്സുകളും എല്ലാ സർവകലാശാലകളിലും ഇല്ല. ഇപ്പോ ജെ എൻ യു ലുള്ള ഒരു കോഴ്സിന്റെ പേരാണ്, എം എ കോഴ്സിന്റെ പേരാണ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ പോർച്ചുഗീസ് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഇത് ഇന്ത്യയിലെ അപൂർവ സർവകലാശാലകൾ, ചിലപ്പോൾ ഒരു സർവകലാശാലകളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, ജെ എൻ യുവിലുള്ള മറ്റൊരു എം എ കോഴ്സാണ് എം എ ഇൻ എക്കണോമിക്സ് ഇൻ വേൾഡ് ട്രേഡ് എന്നുള്ളത്. മറ്റ് സർവകലാശാലകളിൽ ഇല്ല.
അത് പഠിപ്പിക്കുന്ന അധ്യാപകരോട്, അതിന്റെ സിലബസ് സെറ്റ് ചെയ്യുന്ന അധ്യാപകരോട്, അതിന്റെ പാഠ്യരീതി തയ്യാറാക്കുന്ന അക്കാഡമിക് സമൂഹത്തോട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇനി അത് ചെയ്യണ്ട, ഞങ്ങൾ ഒരു ഏജൻസിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളത്. ആ കോഴ്സിനെ തകർക്കും. അതിലേക്ക് ആ കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ തയ്യാറെടുപ്പുകളെയും അത് തകർക്കും. മറ്റൊരു കാര്യം, ഈ നേരത്തെ മാർക്ക് ജിഹാദിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ എ ബി പിയുടെ സുഹൃത്തിനോട് ചോദിക്കട്ടെ, എ ബി വി പി കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്വേഷപരമായിട്ടുള്ള വംശീയമായിട്ടുള്ള ഈ അധിക്ഷേപം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സുപ്രധാന ചുമതലയിൽ ഉള്ള സംഘപരിവാരത്തിന്റെ അനുയായിയും അധ്യാപക സംഘടനയുടെ നേതാവുമായിട്ടുള്ള ആള് പ്രസ്താവിച്ചപ്പോ ഒരു വരി കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എ ബി പി പ്രവർത്തകർ അതിനെതിരെ പ്രതിഷേധിച്ചോ? ഒരു ചെറിയൊരു പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയോ? മലയാളികളെ അഭിമാനിച്ചില്ലേ? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അഭിമാനിച്ചില്ലേ? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അപമാനിച്ചില്ലേ? അതിന്റെ അശാസ്ത്രീയതയെ, അതിന്റെ ജനാധിപത്യ വിരുദ്ധതയെ, അതിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ഒരു വാക്കുകൊണ്ട് എതിർക്കാൻ സാധിച്ചില്ല?